കൺഫഷൻ റൂമിലിരുന്ന് പൊട്ടിക്കരയുകയാണ് രസ്മിൻ. ബിഗ് ബോസിന്റെ അടുത്ത് രസ്മിൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കൺഫഷൻ റൂമിലേക്ക് പോയത്. ഞാൻ എല്ലാവരെയും ഇവിടെ കേൾക്കുന്നുണ്ട്, എന്നാൽ എന്നെ ആരും ഇവിടെ കേൾക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രസ്മിൻ കരയുന്നത്. ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂടെ നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റു മത്സരാർത്ഥികൾ അവരുടെ ഒരു കെയർ ടേക്കർ ആണെന്നാണ് രസ്മിനെ പറയുന്നത്. അവരുടെ വിഷമം കാണുമ്പോൾ തനിക്കും വിഷമം തോന്നുന്നുണ്ടെന്നും ജാസ്മിന്റെ വിഷമം തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെയാണ് കരഞ്ഞുകൊണ്ട് രസ്മിൻ ബിഗ് ബോസിനോട് പറയുന്നത്. നിങ്ങളെ കേൾക്കുന്നവരെ കണ്ടുപിടിക്കൂ, അതല്ലേ ഗെയിം എന്നും നിങ്ങളെ കേൾക്കാൻ ഞാനുണ്ടെന്നും ഒക്കെ പറഞ്ഞാണ് രസ്മിനെ ബിഗ് ബോസ് ആശ്വസിപ്പിച്ച് തിരികെ വിടുന്നത്. കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ രസ്മിൻ ഇടപെട്ടത് അപ്സരയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. രസ്മിനോട് ആരും കേൾക്കാതെ ലിവിംഗ് ഏരിയയിൽ വെച്ച് അപ്സര പറയുന്നുണ്ട്, നിന്നെ ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇനി ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂടെ നിന്നാൽ രസ്മിനെതിരെ താൻ തിരിയുമെന്ന. അത് കേട്ടതോടെ രസ്മിൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഒരു മീഡിയേറ്ററെ പോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ രസ്മിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മറ്റു മത്സരാർത്ഥികൾ. അതുകൊണ്ട് തന്നെ രസ്മിൻ ഇപ്പോൾ ആകെ പെട്ട അവസ്ഥയിലാണ്. ജാസ്മിന്റെയും ഗബ്രിയുടെയും ഫ്രണ്ട്ഷിപ്പ് വിടാനും സാധിക്കില്ല, മറ്റു മത്സരാർത്ഥികളെ പിണക്കാനും കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് രസ്മിൻ. അതുപോലെ തന്നെ ജിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ആരോപണം തനിക്ക് പുറത്ത് നെഗറ്റീവ് ആകുമോ എന്നുള്ള സംശയവും രസ്മിനുണ്ട്. പുറത്ത് ആശുപത്രിയിൽ പോയപ്പോൾ പുറത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് രസ്മിൻ വന്നതെന്നും അത് മറ്റു മത്സരാർത്ഥികളോട് പറയുകയും ചെയ്തുവെന്നാണ് ജിൻഡോ ആരോപിച്ചത്. ജിൻഡോ ആരോപിച്ച കാര്യം പ്രേക്ഷകർക്കുമുള്ള സംശയമായിരുന്നു. മാത്രമല്ല പുറത്ത് പോയിട്ട് വന്നിട്ട് ഒട്ടും ആക്റ്റീവ് അല്ലാതെയാണ് രസ്മിനെ കണ്ടതും. രാവിലത്തെ കള്ളം പറയാനുള്ള ഒരു മോർണിംഗ് ടാസ്കിലാണ് അക്കാര്യം ജിൻഡോ വെളിപ്പെടുത്തിയത്. രസ്മിൻ എഴുതിയ ഒരു കത്ത് ബാത്റൂം ഏരിയയിൽ വെച്ച് ജിൻഡോ കണ്ടുവെന്നും അർജുൻ ശ്രീതു കോംബോ പുറത്ത് സക്സസ് ആണെന്നും എന്നാൽ ഗബ്രി ജാസ്മിൻ കോംബോ പുറത്തത്ര സക്സസ് അല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുമാണ് കത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ജിൻഡോ പറഞ്ഞിരുന്നത്. അത് കേട്ടതോടെ അപ്സര അടക്കമുള്ള മത്സരാർത്ഥികൾ അത് സത്യമാണോ എന്ന് വരെ രസ്മിനോട് ചോദിച്ചിരുന്നു. അതൊക്കെ ആകാം രസ്മിനെ ഇപ്പോൾ മാനസികമായി തളർത്തിയത് എന്ന് കരുതാം. ഏതായാലും കൺഫഷൻ റൂമിൽ വന്ന് പോയതിനു ശേഷം രസ്മിൻ ഇപ്പോൾ ശാന്തയായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.